happy returns of the day. Thank you. സാധാരണ എല്ലാ ബർത്ത്ഡേക്കും നമ്മൾ ഒരുമിച്ച് ഉണ്ടാവാറുണ്ടായിരുന്നു. ഇത്തവണ സുധിയെ കണ്ടുപിടിക്കാൻ തന്നെ ഞാൻ കുറെ ബുദ്ധിമുട്ടി. എന്നെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ. അതില് സർപ്രൈസ് ഇല്ലല്ലോ. പണ്ട് ഞാൻ തന്ന ഗിഫ്റ്റുകളൊക്കെ ഉപേക്ഷിച്ചു കാണുമല്ലേ. ഇഷ്ടമില്ലാത്തോണ്ട് ഇതും ഉപേക്ഷിച്ചേക്ക്. ഞാനിത് തന്നത് എന്റെ സന്തോഷത്തിന് വേണ്ടി മാത്ര. സുധിക്ക് ഇതൊരു ഭാരമാവും. എനിക്ക് വേണ്ടി അത്രയും ഭാരമൊന്നും ചുമക്കേണ്ടതില്ല. ഹലോ ക്ലീറ്റസ്, എന്നെ മനസ്സിലായില്ലെന്നുണ്ടോ? അറിയാം. ഓ ഭാഗ്യം. എന്നാ ശരി, ഇനിയും ഒരുപാട് സന്തോഷത്തോടെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ കഴിയാൻ ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. ദൂരെ അറിഞ്ഞിട്ടേ കാറി കയറ്, നമുക്ക് പോവാം. കഞ്ഞിക്ക് അരി ഇട്ടില്ല ഇതുവരെ, വെള്ളം തിളച്ചല്ലോ മോളെ. അരിയൊക്കെ തീരാറായി, നാളെ ഒന്ന് റേഷൻ കട വരെ പോണം. ഈ മാസത്തെ കിറ്റും വാങ്ങിച്ചില്ലല്ലോ. നീ എന്താ ഇങ്ങനെ വിഷമിച്ചോണ്ട് നിക്കുന്നേ? ഒന്നുമില്ലമ്മേ, സത്യമോളെ കുറിച്ച് ഓരോന്ന് ആലോചിച്ച് നിന്നതാ. അവക്കിപ്പോ ഒരു കുഴപ്പവുമില്ല, നീ അടുക്കളയിലെ പണി തീർക്കാൻ നോക്ക്. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും സത്യ പിടിച്ചു നിൽക്കും. അവക്കറിയാം എവിടെ എങ്ങനെ നിൽക്കണമെന്ന്. വിമലേ, മോളെ, വിമലേ, മോളെ, വിമലേ, മോളെ, മോളെ, വിമലേ, എന്താ പറ്റിയത് മോളെ? മോളെ, 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 എനിക്ക്, എനിക്ക് കണ്ണു തുറക്കും മോളെ. വിമലേ, ഹ്മ്
എന്താ പറ്റിയത് മോളെ? അറിയില്ല അമ്മേ. ഞാൻ ബിജുവിന്റെ ഓട്ടോ വിളിക്കാം. നമുക്ക് ഡോക്ടറെ അടുത്ത് പോ. ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്ന് പറഞ്ഞാ ശരിയാവില്ല. എനിക്കെന്തോ സത്യയെക്കുറിച്ച് ഓർത്തപ്പോ എന്താന്നറിയില്ല വല്ലാത്തൊരു വിഷമം. സത്യയെ കുറിച്ച് ഓർത്ത് എന്തിനാ വിഷമിക്കുന്നേ? അവക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് അറിയാവുന്നതല്ലേ. നീ ആ ബിജുവിന്റെ നമ്പർ ഒന്ന് കുത്തിത്ത. വേണ്ടമ്മേ, വിളിക്കണ്ട. ഞാൻ രണ്ടു ദിവസമായിട്ട് മരുന്നൊന്നും കഴിക്കുന്നില്ല. ചിലപ്പോ അതുകൊണ്ടാവും. മരുന്ന് കഴിക്കാറില്ലെന്നോ? അത് തീർന്നിട്ട് രണ്ടു ദിവസമായി. ഈശ്വര, നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ? മുടങ്ങാതെ മരുന്ന് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ. അമ്മ ഒരു കാര്യം ചെയ്യ, കുരുവിയെ വിളിച്ച് ആ മരുന്നൊന്ന് വാങ്ങിക്കാൻ പറഞ്ഞാ മതി. നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് വരാം മോളെ. സാരമില്ലമ്മേ, കുറച്ച് കഴിയുമ്പോ അതങ്ങ് ശരിയാവും. അങ്ങനെ പറഞ്ഞാലൊന്നും ശരിയാവില്ല. അമ്മ കുരുവിയെ വിളിച്ചാ മരുന്നൊന്ന് വാങ്ങിച്ചോണ്ട് വരാൻ പറ. ഡോക്ടറോട് ഫോൺ ചെയ്ത് വിവരം പറയാം. എന്താ വിമലേ? എനിക്ക് ഇത്ര നേരം ഒന്ന് കിടക്കണോ അമ്മേ? വാ എണീക്ക. സുധയുടെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറാതെ ഈ വീട്ടിലേക്ക് ഞാൻ ഇനി എന്തിനാ വരുന്ന? ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയും. പക്ഷെ എനിക്ക് എനിക്ക് പറ്റുന്നില്ല അച്ഛ. വെറുപ്പോടുകൂടെ മാത്രം എന്നോട് പെരുമാറുന്ന സുധയുടെ കൂടെ ഞാൻ ഞാൻ എങ്ങനെയാ കഴിയുന്ന? സുധയിപ്പോ മറ്റേതോ ലോകത്ത്. ആ ലോകത്ത് നിന്ന് തിരിച്ചു വരാതെ എനിക്കിനി ഈ വീട്ടിൽ ജീവിക്കണ്ട.
ഇത്രയും വെറുപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല സുധി. സാരല്ല, ഇനി സുധിയുടെ ജീവിതത്തിൽ ഒരു ശല്യമായി സത്യം ഉണ്ടാവില്ല. ഇഷ്ടത്തോടെ അല്ലെന്ന് സുധി പറയുമെങ്കിലും ഇടയ്ക്കൊക്കെ നമ്മൾ സ്നേഹിച്ചിരുന്നു ഇല്ലേ? ദേഷ്യപ്പെടുമ്പോഴും വഴക്ക് പറയുമ്പോഴും ആ സ്നേഹം അങ്ങനെ തന്നെ കിടപ്പുണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ. അതെല്ലാം എൻ്റെ അഭിനയമായിരുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇനിയിപ്പോ ഉറങ്ങാൻ കിടക്കുമ്പോ കട്ടിലിന്റെ നടുവില് ആ കൊതുക് പോലെ വലിച്ചു കെട്ടണ്ട. ആരെ കുറിച്ചോ ഒന്നിനെ കുറിച്ചോ തമ്മിൽ പറഞ്ഞ് കലഹിക്കണ്ട. ഞാൻ കാരണം നഷ്ടപ്പെട്ടു പോകുന്ന കരുതുന്ന ഒരു ബന്ധവും ഉപേക്ഷിക്കേണ്ടതില്ല സുധി. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. എന്റേതല്ലാത്ത മറ്റൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്ത ഗിഫ്റ്റാ. ആ ഫ്രണ്ട് ഇവിടെ ഇല്ലാത്തപ്പോ ഈ ഗിഫ്റ്റ് ഇവിടെ വേണ്ട. പ്രോൺസ് ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് എത്ര നാളായി. ആ അല്ലെങ്കിൽ പിന്നെ താറാവ് വാങ്ങിക്കാം. ഞാൻ വിളിച്ച് ഓർഡർ ചെയ്യട്ടെ. നിന്റെ ഒരു കാര്യം, ഇവിടെ സുധിയുടെ കാര്യം ഓർത്തിട്ടോ ഒരു വറ്റ് താഴേക്ക് ഇറങ്ങുന്നില്ല.
അപ്പോഴവളുടെ ഒരു താറാവ്. എന്റെ അമ്മേ, ടെൻഷൻ വന്നാലേ ഇതുപോലെ നന്നായിട്ട് കഴിച്ചാ മതി. എനിക്ക് വിശപ്പ് കൂടിയത് സുധീടെ കാര്യം ഓർത്തിട്ട് തന്നെയാ. സുധീടെ താറാവ് ബാഗും തൂക്കി ഇറങ്ങി വരുന്നു. എവിടേക്കാ? ഞാനൊന്ന് വീട്ടിൽ പോവാം. സുധിയായിട്ട് പിണങ്ങി പോവാവൂ. അത് അമ്മയ്ക്ക് നല്ല സുഖമില്ല. അച്ഛമ്മയെ കൊണ്ട് ഒറ്റയ്ക്ക് വീട്ടിലെ കാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങളും നോക്കാൻ പറ്റില്ലല്ലോ. ആ, എന്നാ പിന്നെ അമ്മയും അച്ഛമ്മയൊക്കെ നോക്കി നിനക്ക് അവിടെ തന്നെ നിന്നാ പോരായിരുന്നു സത്യ? സുധിയോട് പറഞ്ഞിട്ടാണോ പോകുന്നത്? അല്ല, അങ്ങനെ ഒരു സ്വഭാവം നിനക്ക് ഇല്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടമ്മേ. അമ്മേ, ഇത് അവളുടെ അമ്മയെ കാണാനുള്ള യാത്രയൊന്നുമല്ല, എന്നേക്കുമായിട്ടുള്ള യാത്രയാ. ഇനി അവൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വരരുത്, വരുത്തരുത് അവളെ. ഇപ്പൊ പാതി ടെൻഷൻ അങ്ങ് മാറി. നമുക്ക് അടിച്ചു പൊളിക്കല്ലേ മേ? ആ, ഞാൻ വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യട്ടെ. ടെൻഷൻ ദിവ്യയെ കാണുമ്പോഴൊക്കെയുള്ള സുധിയുടെ ടെൻഷന്റെ കാരണം അറിയണം അല്ലേ? സംസാരിച്ചപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചു സർ, അയാൾ ആകെ പരിഭ്രമിക്കുന്നുണ്ടായിരുന്നു. പരിഭ്രമിക്കും. താൻ അത്രമേൽ പ്രണയിച്ച് വിവാഹം ചെയ്യാൻ തീരുമാനിച്ച പെണ്ണിനെ വിവാഹ തലേ ദിവസം കാണാതാവുക, എന്നിട്ട് അവൾക്ക് പകരം അവളുടെ അനിയത്തിയെ വിവാഹം കഴിക്കേണ്ടി വരിക. പിന്നീട് മാസങ്ങൾക്ക് ശേഷം താൻ പ്രണയിച്ച് വിവാഹം ചെയ്യാൻ തീരുമാനിച്ചവൾ ഒരു ബൊക്കയുമായി മുന്നി വന്ന് നിൽക്കുക. ആരായാലും പരിഭ്രമിക്കും. സത്യം പറയണം സർ, സുധി എന്റെ ആരാ? എനിക്കത് അറിയണം. സുധി നിന്റെ ഭർത്താവാണോ എന്ന് ചോദിച്ചാ അതെ, അല്ലേ എന്ന് ചോദിച്ചാ അല്ല. വളച്ചു കെട്ടാതെ പറയണം സർ. യെസ്, ദിവ്യയെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ച ആളായിരുന്നു സുധി. തലേ ദിവസത്തെ ഒരു ആക്സിഡന്റ് ആണ് എല്ലാം കീഴ്മേൽ മറിച്ചത്. ആക്സിഡന്റോ? ഞാൻ പറഞ്ഞിരുന്നു, സുധിയും ദിവ്യയും തമ്മിലുള്ള വിവാഹ തലേ ദിവസം ദിവ്യയെ കുറച്ചുപേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്ന വഴിയിൽ ദിവ്യ ഒരു ആക്സിഡന്റിൽ പെട്ടു. റോഡരികിൽ മരണവിപ്രാളപ്പെട്ട് കിടക്കുന്ന ദിവ്യയെ ഞാനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അപ്പോ ഞങ്ങളുടേതൊരു ലവ് മാരേജ് ആയിരുന്നു. അതെ, പക്ഷെ ദിവ്യ ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന ധാരണയില്ല. സുധിയും ദിവ്യയും തമ്മിൽ വിവാഹിതരാവേണ്ട അതേ മണ്ഡപത്തിൽ വെച്ച് സുധി ദിവ്യയുടെ അനിയത്തിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത്. അതായത് സത്യയുടെ? അതെ, ദിവ്യക്കിപ്പോ കാര്യങ്ങളുടെ രീതി ഏകദേശം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശമല്ല, ഏതാണ്ടൊക്കെ മനസ്സിലായി. സത്യയാണ് എല്ലാത്തിനും കാരണമെന്ന് പല തവണ ഞാൻ പറയുകയും ചെയ്തു.
സത്യത്തിൽ സത്യക്ക് അതിൽ വല്ല പങ്കും ഉണ്ടോ? അതൊക്കെ നമുക്ക് പറയാം. അതിനു മുമ്പ് നമുക്ക് മറ്റൊരു സ്ഥലത്ത് പോകാനുണ്ട്. എവിടെ? സുധിയുടെ വീട്ടിൽ. ദിവ്യക്ക് സഹിക്കേണ്ടി വന്ന നഷ്ടത്തിന്റെ ആഴം അതറിയണമെങ്കിൽ ഒരിക്കലെങ്കിലും സുധിയുടെ വീട്ടിൽ ദിവ്യ പോയിരിക്കണം. അതായിരിക്കണം നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. കം ഓൺ. കഞ്ഞിയും പരിപ്പറിയൊക്കെ ഉണ്ടാക്കി കാണുമോ എന്തോ? നീ എവിടേക്ക് എഴുന്നേറ്റ് പോകുന്നേ? അടുക്കളയിലെ ജോലിയൊക്കെ ബാക്കി കിടക്കല്ലേ അമ്മേ, എനിക്കിപ്പോ കുറവുണ്ട്. അതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്, നീ അവിടെ പോയിരുന്നേ. ഈ അമ്മയുടെ ഒരു കാര്യം ഇരിക്കെ, നീ കുറച്ച് സമയം ഇവിടെ കിടന്ന് നന്നായിട്ട് റെസ്റ്റ് എടുക്ക. ഡോക്ടർ പറഞ്ഞത് ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും ജോലി ചെയ്യരുതെന്നാ. കൊള്ള, ഒരാഴ്ചയോ? മോനെ, ഇങ്ങോട്ട് കയറി വാ, ഇവിടെ ഉണ്ട്. എന്താ വിമലാമ്മയ്ക്ക് പറ്റിയത്? മരുന്ന് കിട്ടിയോ മക്കളെ? കിട്ടി. പെട്ടെന്നൊരു തലകറക്കം, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് കരുതി എഴുന്നേറ്റ് നടക്കാനൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല. ഇതിപ്പോ കൊറേ തവണ ആയില്ലേ തലകറക്കവും വീഴ്ചയും? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട് മക്കളെ. നമുക്ക് ഡോക്ടറെ പോയൊന്ന് കാണാം. ഡോക്ടറെ കണ്ടിട്ടെന്തിനാ, നേരത്തിന് മരുന്ന് കഴിക്കണ്ടേ? എന്താ വിമലാമ്മ ഇത്? സത്യം വിളിച്ച് പറയട്ടെ. അയ്യോ വേണ്ട മക്കളെ, വെറുതെ എന്തിനാ അവളെ വിഷമിപ്പിക്കുന്നേ? എനിക്ക് സുഖമില്ലെന്ന് അറിഞ്ഞ അവൾ ഇപ്പോഴിങ്ങ എത്തും. അത് നല്ലതല്ലേ വിമലാമ്മേ, ഇവിടെ അച്ചമ്മയ്ക്ക് ഒരു സഹായമാവുമല്ലോ. അവൾക്കവിടെ ഓഫീസും വീട്ടുകാര്യങ്ങളുമായിട്ട് നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല, അതിനിടയിൽ എന്തിനാ വെറുതെ? ഇതൊക്കെ മാറിക്കോളും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, പൊയ്ക്കോ മക്കളെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞങ്ങൾ വരാം. ശരി വിമല. ശരി. ദാ ഈ ഗുളിക വേഗം കഴിക്ക. ചമ്മന്തി അരയ്ക്കാം, കഞ്ഞി പോരെ മോക്ക്. മതി, എന്തെങ്കിലും മതി. എന്താ ഇവിടെ വർക്കൊന്നും നടക്കുന്നില്ലേ? പപ്പൻ ചേട്ടൻ എന്തൊക്കെയോ പറഞ്ഞ ആളുകളെ തിരിച്ചിരിച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ കാര്യ പണിയൊന്നും വരുന്നില്ല സത്യ. അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം. എവിടെ നത്തോലിയും കുരുവിയും? ജോലി കുറവായതുകൊണ്ടാണോ അവര് വരാത്തത്?
അപ്പോ സത്യ വിവരം അറിഞ്ഞിട്ടല്ലേ വരുന്നത്? എന്ത് വിവരം? ഞാൻ കരുതി ആരെയും ഫോൺ ചെയ്ത് പറഞ്ഞിട്ടാവും സത്യം വരുന്നതെന്ന്. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. വിമലാമ്മയ്ക്ക് തീരെ സുഖമില്ല. ചെറിയെന്തോ തലകറക്കം പോലെ ഉണ്ടെന്ന് കുരുവി വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. അത് റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്നോണ്ടാവുന്നു അവൻ തന്നെ പറഞ്ഞു. അത് ചെറിയൊരു തലകറക്കല്ല സത്യ. പിന്നെ അമ്മയ്ക്ക് എന്താ പറ്റിയ പറ. ഞാൻ ടെൻഷൻ അടിക്കാൻ മാത്രമൊന്നുമില്ല, ഇടയ്ക്ക് ഇത്തിരി കൂടുതലായിരുന്നു, ഇപ്പൊ കുറവുണ്ട്. എന്നാൽ ഞാനൊന്ന് വീട്ടിലോട്ട് ചെല്ലട്ടെ. നെത്തോലിയും കുരുവി ഇപ്പൊ മരുന്നുകൊണ്ട് സത്യയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. ചിലപ്പോ തിരിച്ചിരുന്നുണ്ടാവും. ഇതാരുടെ വണ്ടി? അതെടുത്തോ, വൈകിട്ട് കൊടുക്കാനുള്ളതാ. ശരി.